ഹലോ ഗായ്സ്, ജാസ് എജ്യൂ ടിപ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെവൻത് സ്റ്റാൻഡേർഡിലെ പുതിയ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ ഫുൾ ആക്ടിവിറ്റീസ് ആണ്. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ, എ റോബോട്ട് വിത്ത് എ വൈറസ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ആക്ടിവിറ്റി. ദീസ് ആർ സം ഓഫ് ദ ഈവൻസ് ദാറ്റ് ആർ ഡിസ്ക്രൈബ്ഡ് ഇൻ ദ സ്റ്റോറി. റീഡ് ദം കെയർഫുള്ളി. ഫസ്റ്റ് ചാപ്റ്ററിലെ കുറച്ച് ഈവൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് നന്നായി വായിക്കാനാണ് ഇതിൽ പറയുന്നത്. അറേഞ്ച് ദ ഈവൻസ് ഇൻ ഓർഡർ. നേരത്തെ കാണിച്ച ഈവൻസ് ഓർഡറായി എഴുതാനാണ് ഇവിടെ ആവശ്യപ്പെടുന്നത്. ഒന്നാമത്തേത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, റിക്കിസ് പേരൻസ് പർച്ചേസ് ദ ബട്ട്ലർ റോബോട്ട്. റിക്കിയുടെ പേരൻസ് ബട്ട്ലർ റോബോട്ടിനെ പർച്ചേസ് ചെയ്തു. രണ്ടാമത്തെ ഈവൻസ് വരുന്നത്, റിക്കിസ് മദർ ഗിവ്സ് ഹിം കോസ് ടു ഡു അറൌണ്ട് ദി ഹൗസ്. റിക്കിയുടെ അമ്മ അവന് വീടിന് ചുറ്റും ജോലികൾ നൽകുന്നു എന്നാണ്. മൂന്നാമതായി വരുന്നത്, റിക്കി വേക്സ് അപ് ടു ഫൈൻഡ് ഹിസ് റൂം പെർഫെക്റ്റ്ലി ക്ലീൻ ആൻഡ് ടൈഡി. റിക്കി അവൻ്റെ റൂം ഉണർന്നപ്പോൾ കണ്ടത് വൃത്തിയുള്ളതും വെടിപ്പും ഉള്ളതായിട്ടാണ്. നാലാമതായി വരുന്നത്, റിക്കി സെർച്ച് ഫോർ ഹിസ് മിസ്സിംഗ് ടീഷർട്ട് ആൻഡ് ഫുട്ബോൾ. അതായത് റിക്കി അവൻ്റെ മിസ്സിംഗ് ആയ ടീഷർട്ടും ഫുട്ബോളും സെർച്ച് ചെയ്യുന്നു. അഞ്ചാമതായി വരുന്നത്, റിക്കി ഫോളോസ് ദ ബട്ട്ലർ റോബോട്ട് അറൌണ്ട് ദി ഹൗസ് ടു സ്പൈ ഓൺ ഇറ്റ്. റിക്കി അവൻ്റെ ബട്ട്ലർ റോബോട്ടിനെ വീടിന് ചുറ്റും ഒരു ചാരനായി ഫോളോ ചെയ്യുന്നു. ആറാമതായി വരുന്നത്, റിക്കി ക്യാച്ച് ദ ബട്ട്ലർ റോബോട്ട് റെഡ് ഹാൻഡഡ്. റിക്കി ബട്ട്ലർ റോബോട്ടിനെ പിടിക്കുന്നു. ഏഴാമതായി വരുന്നത്, റിക്കി കംപ്ലൈൻസ് ടു ഹിസ് പേരൻസ് അബൌട്ട് ദി ബട്ട്ലർ റോബോട്ട്. റിക്കി അവൻ്റെ പേരൻസിനോട് ബട്ട്ലർ റോബോട്ടിനെ കുറിച്ച് കംപ്ലൈൻറ്റ് ചെയ്യുന്നു. എട്ടാമതായി വരുന്നത്, റിക്കി ബിക്കംസ് അഷേംഡ് ഓഫ് ഹൗ ഹി ട്രീറ്റഡ് ഹിസ് ബിലോങ്ങിങ്സ്. റിക്കി അവൻ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ലജ്ജിതനാവുന്നു. ഒമ്പതാമതായി വരുന്നത്, റിക്കി സ്റ്റാർട്ട്സ് ടേക്കിംഗ് ബെറ്റർ കെയർ ഓഫ് ഹിസ് പൊസഷൻസ്. അതായത് റിക്കി അവൻ്റെ കൈവശം നന്നായി പരിപാലിക്കാൻ തുടങ്ങുന്നു. പത്താമത്തത് അവിടെ കൊടുത്തിട്ടുണ്ട്, റിക്കി ഡിസൈഡ്സ് ടു ബിക്കം എ മാക്സിമം എഫിഷ്യൻസി ബോയ്. റിക്കി മാക്സിമം കഴിവുള്ള കുട്ടിയാവാൻ തീരുമാനിച്ചു. അടുത്ത ആക്ടിവിറ്റിയായി വരുന്നത് ഇതാണ്, റൈറ്റ് എ പാരഗ്രാഫ് യൂസിങ് ദ ഈവൻസ് ഡിസ്ക്രൈബ് എബോവ്. മുകളിൽ നൽകിയ ഈവൻസ് ഉപയോഗിച്ച് ഒരു പാരഗ്രാഫ് തയ്യാറാക്കുക. റിക്കിസ് പേരൻസ് പർച്ചേസ് ദ ബട്ട്ലർ റോബോട്ട്. ഹിസ് മദർ ഗേവ് ഹിം കോസ് ടു ഡു അറൌണ്ട് ദി ഹൗസ്. ഹി വേക്ക്ഡ് അപ് ടു ഫൈൻഡ് ഹിസ് റൂം പെർഫെക്റ്റ്ലി ക്ലീൻ ആൻഡ് ടൈഡി, ബട്ട് ഹി ലോസ്റ്റ് ഹിസ് ടീഷർട്ട് ആൻഡ് ഫുട്ബോൾ. സോ ഹി സെർച്ച്ഡ് ഫോർ ദം. He complained to his parents about the butler robot. He followed the butler robot around the house to spy on it. He catched the butler robot red-handed. He became ashamed of how he treated his belongings. Then the next activity, we saw a change in Ricky's behavior at the end. Write them below. അതായത് റിക്കിയുടെ സ്വഭാവത്തിൽ മുമ്പും ശേഷവും ഉണ്ടായ മാറ്റങ്ങളെ കുറിച്ചാണ് ഇവിടെ എഴുതാൻ പറയുന്നത്. ഇവിടെ എഴുതിയിരിക്കുന്നത് കൂട്ടുകാർ വീഡിയോ പോസ്റ്റ് ചെയ്ത് എഴുതിയെടുക്കുക. മൂന്നാമത്തെ ആക്ടിവിറ്റിയായി വരുന്നത്, റിക്കി ടെൽസ് ഹിസ് ബെസ്റ്റ് ഫ്രണ്ട് റോബിൻ അബൌട്ട് ദി റോബോട്ട് ദാറ്റ് ഹിസ് ഫാദർ ബോട്ട്. റൈറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ റിക്കി ആൻഡ് റോബിൻ. റിക്കി തൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ റോബിനോട് തൻ്റെ അച്ഛൻ വാങ്ങിയ റോബോട്ടിനെ കുറിച്ച് പറയുന്ന കോൺവെർസേഷനാണ് ഇവിടെ തയ്യാറാക്കാൻ പറയുന്നത്. ഈ കോൺവെർസേഷൻ നേരത്തെ ചെയ്ത പോലെ വീഡിയോ പോസ്റ്റ് ചെയ്ത് എഴുതിയെടുക്കുമല്ലോ. ഇനിയുള്ള ആക്ടിവിറ്റീസ് അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.